ജിയോ ഗ്ലാസ് വരാൻ പോകുന്ന പുതിയ വർത്തമാനത്തിൻ്റെ ഭാവി 5G മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് കൂടിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഇന്നലെ നടന്ന ആനുവൽ ജനറൽ മീറ്റിൽ ഒരുപാട് പുതിയ ടെക്നോളജീസ് അവർ അവതരിപ്പിക്കുകയുണ്ടായി. ഉൽപ്പന്നത്തിൻ്റെ വിലയും ലഭ്യത വിശദാംശങ്ങളും കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും ജിയോ ഗ്ലാസ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഒരു ഡെമോ ആ ഇവൻ്റിൽ പ്രദർശിപ്പിച്ചു. സ്മാർട്ട് ഫോണിലേക്ക് കണക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കേബിളോട് കൂടിയതാണ് ജിയോ ഗ്ലാസ്. ഇങ്ങനെയാണ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇതിൽ സാധ്യമാവുക. ജിയോ ഗ്ലാസിൻ്റെ ഭാരം 75 ഗ്രാമാണ്. വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും ഒക്കെ അധിഷ്ഠിതമായുള്ള ഗ്ലാസ്സാണിത്. ഇതിനുള്ളിൽ തന്നെ ഡിസ്പ്ലേയുമുണ്ട്, മുൻവശത്ത് ഒരു ക്യാമറയുമുണ്ട്, കൂടാതെ പേഴ്സണലൈസ്ഡ് ഇൻബിൽറ്റ് ഓഡിയോ സിസ്റ്റവുമുണ്ട്. നിലവിലുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ഓഡിയോ ഫോർമാറ്റുകളെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. RIL പ്രസിഡന്റ് കിരൺ തോമസ് അവതരിപ്പിച്ച ഡെമോയിൽ ആകാശും ഇഷയുമായുള്ള ഹോളോഗ്രാഫിക് വീഡിയോ കോൾ ആരംഭിച്ചത് ഹലോ ജിയോ, ദയവായി ആകാശിനെയും ഇഷയും വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. Hey Kiran. Hey there. How are you Akash? I have Akash in the form of a 3D avatar and it feels like he's standing in front of me. Hi Kiran. Hi Isha. Adine shesham Jio Glass Akash Isha Ambani ennivare vilichu. Akashine oru 3D avatar ayi kaanichu. Adhe samayam 2D video call interface upayogiche Ishayum chernu. കോൾ സമയത്ത് ജിയോ ഗ്ലാസ് എങ്ങനെ മീറ്റിങ്ങുകൾ എളുപ്പവും സംവേദനാത്മകവുമാക്കുമെന്ന് കാണിച്ചു. ഉപയോക്താക്കൾക്ക് ശരിക്കും അർത്ഥവത്തായ ആഴത്തിലുള്ള അനുഭവം നൽകുന്നതിന് മികച്ച ഇൻ ക്ലാസ് മിക്സഡ് റിയാലിറ്റി സേവനങ്ങൾ നൽകുന്ന സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ ഭാഗമാണ് ജിയോ ഗ്ലാസ് എന്ന് മുഖ്യ പ്രഭാഷണത്തിനിടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പ്രസിഡന്റ് കിരൺ തോമസ് പറഞ്ഞു. 3D വെർച്വൽ റൂമുകൾ പ്രാപ്തമാക്കുന്നതിനും തത്സമയം ജിയോ മിക്സഡ് റിയാലിറ്റി സേവനം വഴി ഹോളോഗ്രാഫിക് ക്ലാസുകൾ നടത്തുന്നതിനുമായി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി പുതിയ ജിയോ ഗ്ലാസ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് RIL വ്യക്തമാക്കി. ഇതുകൂടാതെ വെർച്വൽ മീറ്റിങ്ങുകൾ നടത്താനും ഇവ ഉപയോഗിക്കാം. ജിയോ ഗ്ലാസിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് ഉടനെ വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കാം.